ഗുഡ് ഈവനിങ്, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. അടുത്ത ഒരു മണിക്കൂറിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളും അവരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഇടപെടലുകളും ഒക്കെയായി നമ്മൾ പൊളിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ വാർത്താ മണിക്കൂറിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. വൈക്കം വേമ്പനാട്ട് കായലിൽ വള്ളം മറിഞ്ഞൊരു മത്സ്യത്തൊഴിലാളി മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ചെമ്പിലെ സദാനന്ദനാണ് മരിച്ചത്. അദ്ദേഹത്തിന് 58 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ശക്തമായ കാറ്റിൽ വള്ളം മറിഞ്ഞാണ് അപകടമുണ്ടായത്. മൃതദേഹം ഇപ്പോൾ വൈക്കം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിയോടെയായിരുന്നു ഈ അപകടം ഉണ്ടായത്. അങ്ങനെ അപകടത്തിൻ്റെ വാർത്ത നിങ്ങൾക്കറിയുന്നില്ല. സംസ്ഥാനത്തുടനീളം ഇന്ന് കനത്ത മഴയായിരുന്നു. പല ജില്ലകളിലും വോർക്കാപ്പുറത്ത് വലിയ മഴ വന്നു, വെള്ളമുയർന്നു. കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങി. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടായ ഒരു വാർത്താ പകലാണ് ഇന്ന് കടന്നുപോകുന്നത്. നമുക്ക് കുറേയധികം വാർത്തകൾ പരിശോധിക്കാനുണ്ട്. നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. അതുപോലെ നമ്മൾ ആ മൊബൈൽ നമ്പറിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഈ പരിപാടിയിൽ വിളിക്കുവാനും സന്ദേശങ്ങൾ അയക്കുവാനും ഒക്കെയുള്ള വാട്സാപ്പ് നമ്പറും അതുപോലെ ലാൻഡ് ലൈൻ നമ്പറും സ്ക്രീനിൽ കാണുന്നുണ്ട്. സ്ക്രീനിൽ ഇപ്പോൾ നമ്പറുണ്ട്, 6235968937. ഇതിൽ വാട്സപ്പിൽ ദൃശ്യങ്ങളും വിളികളും ഒക്കെ ആകാം. അതേപോലെ നിങ്ങൾക്ക് തത്സമയം പ്രതികരിക്കണം, ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ എന്നോട് സംസാരിക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വിളിക്കേണ്ട ലാൻഡ് ലൈൻ നമ്പർ 04833510 0484 2830510. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൻ്റെ നമ്പറാണ്. ആ നമ്പർ വഴി നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെടാം. അപ്പോൾ നിങ്ങളുടെ വിളികളും സന്ദേശങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു മണിക്കൂർ ചിലവാക്കുക. നിങ്ങൾക്കറിയുന്ന പോലെ യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് 24 ചാനൽ ലോഗിൻ ചെയ്യാം. അവിടെ നിങ്ങളുടെ സന്ദേശങ്ങൾ കുറിക്കാം. അപ്പോൾ നിങ്ങളുടെ സന്ദേശങ്ങളും വിളികളും വാക്കുകളും പറച്ചിലും മൊഴിയും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു മണിക്കൂർ നമ്മൾ പൊളിക്കുന്നു. ഈ വാർത്താ പകൽ കണ്ട ഏറ്റവും വലിയ വിശേഷങ്ങളിലേക്ക് പോകും നമ്മൾ. അതോടൊപ്പം തന്നെ മറ്റ് ചില വാർത്തകളുമായി അപ്പോൾ തുടങ്ങുന്നു. അപ്പോൾ കാലവർഷം കേരളത്തിലെത്താൻ ഇനിയും 4 ദിവസമുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഇന്ന് പെയ്ത മഴയിൽ സംസ്ഥാനം വിറച്ചുപോയി. ഒറ്റ പെയ്ത്തിൽ കൊച്ചി വെള്ളത്തിൽ മുങ്ങി. പലയിടത്തും റോഡേത് തോടേത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി. യഥാർത്ഥ നമ്മുടെ പ്രശ്നീയ സ്ഥാപനമായ ഇൻഫോ പാർക്കിൽ കൊച്ചിയിൽ വെള്ളം കയറില്ല എന്ന് അധികൃതരുടെ ഒരു വാക്കുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അത് ഇന്ന് പാഴ്വാക്കായി, അത് അട്ടിമറിക്കപ്പെട്ടു. കോട്ടയത്തിൻ്റെ മലയോരത്ത് ഇന്ന് ഉരുൾപൊട്ടി. ആലപ്പുഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ വീണ്ടും ദുരിതത്തിലായി എന്ന വാർത്തയും വന്നു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഴ വൻ നാശം വിതച്ചു. മഴക്കെടുതിയിൽ 3 പേർക്ക് ഇന്ന് ജീവൻ നഷ്ടമായി എന്നുള്ളതും ഈ വാർത്താ പകൽ ഉണ്ടാക്കി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്താ പകൽ സംഭവിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പരിശോധിക്കാൻ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് എബിൻ ജോസും തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറും ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാലും തത്സമയം ചേരുകയാണ്. ആദ്യം നമുക്ക് കൊച്ചിയിലേക്ക്. കൊച്ചിയാണെന്ന് അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുങ്ങിയത്. ഓർക്കാപ്പുറത്ത് പല സ്ഥലങ്ങളിലേക്കും വെള്ളം കയറി. ലീലാവതി ടീച്ചറിൻ്റെ വീട്ടിലുമൊക്കെ ഇന്ന് വെള്ളം കയറുന്ന ദിവസമാണ്. ഒരുപാട് പുസ്തകങ്ങൾ ടീച്ചർക്ക് നഷ്ടപ്പെട്ടു. ഈ വാർദ്ധക്യകാലത്ത് പുസ്തകത്തെയാണ് ടീച്ചർ ഏറ്റവും സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇന്ന് കൊച്ചിയിൽ അരങ്ങേറി. എബിൻ ജോസ് ചേരുകയാണ്. എബിൻ ജോസ് യഥാർത്ഥത്തിൽ ഒരുവിധം വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ്സ് എന്താണ്? എസ് കെ, ഉച്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞതാണ് ഇപ്പോൾ ഏറെ ആശ്വാസമായത്. കാരണം രാവിലെ ഒക്കെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം അതിശക്തമായി തന്നെ പുറത്തേക്ക് ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഉച്ചയ്ക്കെല്ലാം നമ്മളിപ്പോൾ നിൽക്കുന്ന തൃക്കാക്കര ഭാഗത്തൊക്കെ ഏകദേശം മുട്ടിന് മുകളിലായിരുന്നു ഈ ലൈനിലൊക്കെ വെള്ളമുണ്ടായിരുന്നത്. ഇപ്പോൾ ആ വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇത് തന്നെയാണ് ഏറെ ആശ്വാസം. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തില്ല എന്നുള്ളതും വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. രാവിലെ നമ്മൾ കണ്ടതാണ് വളരെ ഭീകരമായ അന്തരീക്ഷമായിരുന്നു ഈ പ്രദേശത്തെല്ലാം തന്നെ. തൃക്കാക്കര, കളമശ്ശേരി, അതുപോലെ തന്നെ ഇൻഫോ പാർക്കിൻ്റെ മേഖലയിലൊക്കെ തന്നെ, കൊച്ചിയിലെ എല്ലായിടത്തും ഒരുപോലെ തന്നെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ തോതിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നു. ഈ തോടുകൾ നിറഞ്ഞ്, ഓടകൾ നിറഞ്ഞ് വീടുകളിലേക്കും കടകളിലേക്കും എല്ലാം വെള്ളം കയറുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ അയവ് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടായില്ല, മഴ മാറി നിന്നതാണ് ഏറെ ആശ്വാസം. വെള്ളക്കെട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും മഴ ഇനിയും പെയ്താൽ വീണ്ടും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ആവർത്തിക്കുന്ന, അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും. മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടന്നില്ല എന്നുള്ള ആരോപണങ്ങൾ പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ഇലക്ഷൻ കാരണം ഇത്തരത്തിൽ യോഗങ്ങൾ ചേരാൻ സാധിച്ചില്ല എന്നുള്ള വിശദീകരണമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എങ്കിൽ പോലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടായത് വലിയ ദുരിതം തന്നെയാണ്. സത്യമുണ്ട് എബിൻ. കാരണം ഈ ഇലക്ഷൻ കമ്മീഷനോട് ഇങ്ങനെയുള്ള അടിയന്തരമായ കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് അനുവാദം കിട്ടുന്ന സാധാരണ നടപടിയാണ്. കോൺട്രാക്ടറുകൾ നിലനിൽക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കുക അതൊക്കെ അത്ര എളുപ്പമല്ല. എന്നാൽ പോലും ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക അനുമതിയോടെ ഇതൊക്കെ ചെയ്യാമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും മന്ത്രി പി രാജീവ് പറയുകയുണ്ടായോ?
മന്ത്രി പറഞ്ഞത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെയുള്ള യോഗങ്ങൾ, പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ സാധിച്ചില്ല എന്നാണ് ഇന്ന് 24നോട് പറഞ്ഞത്. അത്തരത്തിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനോട് ഒരു അനുമതി ചോദിച്ച് യോഗങ്ങൾ സംഘടിപ്പിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നടത്തണമായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചിയിലെ നമുക്കറിയാം വർഷങ്ങൾ എല്ലാ വർഷവും ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാവുന്നതാണ്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ രൂക്ഷമായി വിമർശനങ്ങൾ നടത്താറുള്ളതാണ്. എങ്കിൽ പോലും കൊച്ചി കോർപ്പറേഷനിലും അതുപോലെ തന്നെ സമീപ നഗരസഭകളിലും എല്ലാം തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ കൃത്യമായി നടന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഉദാഹരണം. അസാധാരണമായ മഴയാണ് ഇന്ന് രാവിലെ മുതൽ ഉണ്ടായത്. പക്ഷേ എങ്കിൽ പോലും ഈ പല സ്ഥലങ്ങളിലും വെള്ളം കയറാതെ, ഇതുവരെ പ്രളയത്തെ സമയത്ത് പോലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ പോലും ഇന്ന് അതിരൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ടായി. വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ പാളി എന്നുള്ളത് വളരെ സത്യമായ അവസ്ഥയാണ്. ഇൻഫോ പാർക്കിലൊക്കെ 5 ദിവസം മുമ്പേ മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ടുണ്ടായതാണ്. പിന്നീട് ഇന്നും അവിടെ വെള്ളക്കെട്ട് ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അഭിമാനപരമായ ഒരു സ്ഥലമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇൻഫോ പാർക്ക്. പക്ഷേ അവിടെ വീണ്ടും വെള്ളക്കെട്ട് ആവർത്തിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിനൊക്കെ വലിയ ദുരിതമാണ് നാട്ടുകാർക്ക് ഇന്നുണ്ടായത്. എസ് കെ ഓക്കെ എബിൻ ജോസ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ വല്ലാത്ത ദുരിതത്തിലായി എന്ന് ജനങ്ങൾ പല സ്ഥലത്തും ഓർക്കാപ്പുറത്ത് വെള്ളം കയറി എന്ന് മാത്രമല്ല വീടുകളിലേക്കോ വെള്ളം എരിച്ചു ചെല്ലുന്ന അവസ്ഥ കൊച്ചിയിലുണ്ടായി. ഇനി തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലത്തും ഇന്ന് കാര്യമായി മഴ പെയ്തു. അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേർന്നു. ഇന്നത്തെ വാർത്താപ്പക്കൽ ഒടുക്കുമ്പോൾ അജീഷ് ജയകുമാർ വേദനയായി ഇന്നത്തെ ദുരിതപ്പെയ്ത്ത് നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അജീഷ് പറയൂ. ഇന്ന് തിരുവനന്തപുരം നഗരത്തിലൊക്കെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. നഗരം അക്ഷരാർത്ഥത്തിൽ മഴയിൽ കുതിർന്നു. കൊല്ലത്തും ജില്ലയിലും കുറേ അധികം വൃത്തിച്ച് കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. ഓക്കെ അജീഷ് പറയൂ. ഇപ്പോൾ അല്പസമയം ഈ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. എന്തായാലും തിരുവനന്തപുരം നഗരത്തിൻ്റെ നഗരഭാഗത്തും ഒപ്പം തന്നെ മലയോര ഭാഗത്തും കനത്ത നാശനഷ്ടമാണ് മഴക്കെടുതി മൂലം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് 2 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, എറണാകുളം കോട്ടയം ജില്ലകളിൽ. പക്ഷേ തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് കനത്ത നാശനഷ്ടം തന്നെ ഉണ്ടായത്. പല നദികളും കരകവിഞ്ഞൊഴിഞ്ഞിട്ടുണ്ട്, തോടുകൾ കരകവിഞ്ഞൊഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, ഒരുപാട് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ നാശനഷ്ടമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. റെഡ് അലർട്ടുള്ള എറണാകുളം, കോട്ടയം ജില്ലകളിലും രാത്രി 11:30 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ കാലവർഷവും കേരളത്തിലെത്തും. ഇതോടുകൂടി തന്നെ ഈ മഴയുടെ വേനൽ മഴയുടെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി 11:30 വരെ ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പലയിടങ്ങളിലും വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സ്കൂളുകളിലൊക്കെ മതിലിടിഞ്ഞു വീണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആളുകൾ മരണം ഒന്നും ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും മഴയ്ക്ക് ഇപ്പോൾ അല്പം ശമനമുണ്ട്. ഓക്കെ അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന്. ഇനി ആലപ്പുഴയിൽ. ആലപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല, കാര്യമായി മഴ പെയ്തു. ഇന്നത്തെ വാർത്താപകൽ ഒടുങ്ങുമ്പോൾ അവിടെ നിന്നും ദുരിതങ്ങളുടെ വാർത്തയുണ്ട്. മനീഷ് മഖിവാൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. മനീഷ്, എന്തൊക്കെയാണ് ആലപ്പുഴ ജില്ലയിൽ ഇന്നുണ്ടായത്? എസ് കെ എൻ, ആലപ്പുഴയിൽ ഒരു ദാരുണ സംഭവം ഉണ്ടായത് ഒരു ചെറുപ്പക്കാരൻ്റെ മരണമാണ്. അദ്ദേഹം പഠനം പൂർത്തിയാക്കിയ ശേഷം അടുത്ത ദിവസം വിദേശത്തേക്ക് പോകാനിരിക്കുകയാണ്. വീടിൻ്റെ വാതിക്കൽ നിൽക്കുന്ന സമയത്ത്, അതായത് കായംകുളം കാരാഴിമേലാണ് സംഭവം, കൊയ്പ്പള്ളി കാരാഴിമേൽ, 32 വയസ്സുകാരനാണ് അരവിന്ദ് വീടിൻ്റെ മുൻപിൽ പല്ല് തേച്ച് നിൽക്കുന്ന സമയത്താണ് അവിചാരിതമായി പെട്ടെന്ന് വലിയ കാറ്റുണ്ടാകുന്നു. വീട്ടിൽ തന്നെ വീട്ടിൻ്റെ പുരയിടത്തിലുണ്ടായിരുന്ന ഒരു തെങ്ങ് കടപുഴകി അരവിന്ദിൻ്റെ ദേഹത്തേക്ക് വീഴുന്നു. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അരവിന്ദിനെ രക്ഷിക്കാനായില്ല. അങ്ങനെ
ദാരുണമായ സംഭവത്തോടുകൂടിയായിരുന്നു ഇന്നത്തെ അനിഷ്ട സംഭവങ്ങളുടെ തുടക്കം ആലപ്പുഴയിൽ ഉണ്ടാകുന്നത്. പിന്നീട് ചേർത്തലയിൽ ദേശീയപാതയിൽ റെയിൽവേ സ്റ്റേഷനടുത്ത് വലിയൊരു മരം ദേശീയപാതയിലേക്ക് കടപുഴകി വീണു. അവിടെ ഒരു മണിക്കൂറോളം നേരം ഗതാഗതം സ്തംഭിച്ചു. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പല യൂണിറ്റുകൾ അവിടെ എത്തിയാണ് ഈ മരം മുറിച്ച് മാറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറങ്ങിയിട്ടുണ്ട്. 5 ക്യാമ്പുകൾ ഈ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ഇന്ന് രാത്രിയിലടക്കം വലിയ രീതിയിൽ കടലേറ്റം ഉണ്ടാകും, കടലാക്രമണം ഉണ്ടാകും. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം 5 ക്യാമ്പ് തീരദേശ മേഖലയിൽ തോട്ടപ്പള്ളി, പുറക്കാട്, അമ്പലപ്പുഴ, കരൂർ തുടങ്ങിയ ചേർത്തല തുടങ്ങിയ മേഖലകളിലായി 5 ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളത്. മറ്റൊരു ക്യാമ്പ് കായലോര പ്രദേശമായ ആര്യാടാണ് ഒരു ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളത്. അവിടെ ചില വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയതുകൊണ്ടാണ് ആ ക്യാമ്പിലേക്കും ആളുകളെ പാർപ്പിച്ചിട്ടുള്ളത്. 676 പേരാണ് മൊത്തം 6 ക്യാമ്പുകളിലായി താമസിച്ചു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടനാട്ടിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല. പക്ഷേ കോട്ടയം ജില്ലകളിലടക്കം, പത്തനംതിട്ട ജില്ലകളിലടക്കം പെയ്യുന്ന മഴ അടുത്ത ദിവസം പ്രതിഫലിക്കുക. പല ആറുകളിൽ നിന്നായി ഒഴുകിയെത്തുന്നത് സമുദ്രനിരപ്പിലും താഴെ ഉള്ള കുട്ടനാട്ടിലേക്കായിരിക്കും. അത് മീനച്ചിലാർ, മണിമലയാർ, അച്ചൻകോവിലാർ, പമ്പയാർ തുടങ്ങിയ ആറുകൾ വഴി കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരും. പക്ഷേ തോട്ടപ്പള്ളിയിലെ മണൽ നീക്കി അവിടെ പൊഴി മുറിച്ചത് കൊണ്ട് തന്നെ അവിടെ പൂർണ്ണതോതിൽ വെള്ളം ഒഴുക്കി വിടുന്നത് കൊണ്ട് ഒരു പരിധിവരെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കാമെന്നാണ് കരുതുന്നത്. പക്ഷേ ഈ മഴയുടെ ശക്തി, ഇന്ന് നാളെ കോട്ടയത്തൊക്കെ റെഡ് അലേർട്ടാണ്. ആ രീതിയിൽ മഴ കനത്ത് പെയ്യുകയാണെങ്കിൽ കുട്ടനാട് മുങ്ങും. നിലവിൽ കുട്ടനാട്ടിൽ നടക്കുന്ന കരകൃഷിയാണ്, നെൽകൃഷി ഇപ്പോഴില്ല. അതായത് രണ്ടാം കൃഷിയാണ്, രണ്ടാം കൃഷി പുഞ്ചകൃഷിയാണ്. പുഞ്ചകൃഷി തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് നെൽകൃഷിക്ക് നാശമുണ്ടാകുന്ന സംഭവം ഇപ്രാവശ്യം ഉണ്ടാകില്ല. പക്ഷേ ഈ എടത്വ, തലവടി തുടങ്ങിയ അപ്പർ കുട്ടനാട് മേഖലയിൽ വലിയ രീതിയിൽ ഉള്ള കരകൃഷിയുണ്ട്. ആ കരകൃഷിയെ ഇനി ഇപ്പോൾ പെയ്യുന്ന മഴ വലിയ രീതിയിൽ ബാധിക്കും. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പേ കാലം തെറ്റിയുള്ള മഴയെന്നാണ് കർഷകർ പറയുന്നത്. ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖല, ആലപ്പുഴയിൽ ഈ വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇപ്പോൾ അധികമായി ഇതര സംസ്ഥാനത്ത് നിന്നൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ ഈ കാലവർഷം കനക്കുന്നതുകൊണ്ട് കായലിലടക്കം സ്പീഡ് ബോട്ടുകൾ, ശിക്കാർ വെള്ളങ്ങൾ, ഹൗസ് ബോട്ടുകളൊക്കെ തന്നെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ജില്ലാ ഭരണകൂടം ഒരുപക്ഷെ നാളെ അതിന് നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ കടുത്ത നിരോധനങ്ങളോ തന്നെ ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. തീരദേശ മേഖലയിലും കടുത്ത ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. എന്നാലും മഴ ഇപ്പോൾ നിലവിൽ മാറി നിൽക്കുന്നു. ചെറിയ ചാറ്റൽ മഴകൾ മാത്രമാണുള്ളത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ കിഴക്കൻ മേഖലയിലടക്കം പെയ്യുന്ന മഴയായിരിക്കും ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രതിഫലിക്കുക. എസ്കെ ഓക്കെ, മനീഷ് മഹിവാൽ, താങ്ക് യു. ആലപ്പുഴയിൽ നിന്നാണ് മനീഷ് ചേർന്ന്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. മലയാള ചലച്ചിത്ര സംവിധായകൻ ഒമർ ലൂലുവിനെതിരെ ബലാത്സംഗ കേസ് വന്നിരിക്കുന്നു. ഒരു യുവ നടിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ചലച്ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് നിരവധി തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. കൊച്ചി നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. എബിൻ ജോസ് വീണ്ടും ചേരുന്നു. എബിൻ, പറയൂ, ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഇന്നാണ് ഇത്തരത്തിലൊരു കേസ് നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്തത്. യുവനടിയുടെ പരാതിയിലാണ് സംവിധായകൻ ഒമർ ലുലുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പലതവണ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പരാതി. നടിയുടെ മൊഴി രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി പോലീസ് ഒമർ ലുലുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എസ് കെ ഷാഹുൽ ഹമീദിന്റെ ഐഡിയിൽ നിന്ന് ഒരു കുട്ടി എഴുതുന്നു, ഞാൻ 5-ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ സ്കൂളിൽ ചെന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാൻ എനിക്ക് 24-ന് ഒരു കുട തരാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അത് രണ്ടും ഉറപ്പാണ്. മോളെ തൽക്കാലം അല്ലെ, മോളാണോ മോനാണോ എന്നറിയില്ല, തൽക്കാലം എടോ 5-ാം ക്ലാസ്സുകാരാ കാരി. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 24-ൻ്റെ ഈ കുട നമ്മുടെ ജീവനക്കാർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റാഫിന് മാത്രമേ ഈ കുട നമ്മൾ നൽകൂ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കുട ആർക്കും അയച്ചു കൊടുക്കാൻ കഴിയില്ല. പറ്റും, പലരും ഈ കുടയെ ആവശ്യപ്പെടുന്നുണ്ട്. കുട അയക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്നൊരു വാർത്ത അറിയിക്കുന്നു. കുറ്റിപ്പുറത്ത് ലൈംഗിക പീഡന കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. കുറ്റിപ്പുറം എടച്ചലം സ്വദേശി അബ്ദുറഹ്മാൻ എന്ന ബാപ്പുട്ടിയാണ് അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഫോണിൽ പീഡന ദൃശ്യം പകർത്തി ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തി പലതവണ പീഡിപ്പിച്ചുവെന്നാണ് ഇയാൾക്കെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. വൈക്കത്തേക്ക് വേമ്പനാട്ട് കായലിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു. ചെമ്പിലെ സദാനന്ദനാണ് മരിച്ചത്. ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന് വിശദാംശങ്ങൾ നൽകും. പറയൂ ടോബി. രാവിലെ മുതൽ അതിശക്തമായിട്ടുള്ള കാറ്റ് കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് 5:00 മുറിഞ്ഞുപുഴ കടവിന് സമീപത്ത് വെച്ച് ഈ ഒരു അപകടം, ബോട്ട് ഈ വള്ളം മറിഞ്ഞ് ഒരു അപകടം ഉണ്ടാകുന്നത്. ചെമ്പ് സ്വദേശിയായിട്ടുള്ള സദാനന്ദനാണ് വെള്ളത്തിൽ മുങ്ങി മരിച്ചത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. മത്സ്യബന്ധനത്തിനായി വെള്ളത്തിൽ പോകുന്നതിനിടയിൽ ശക്തമായ കാറ്റ് വീശിയടിക്കുകയായിരുന്നു. തുടർന്ന് വള്ളം ആടി ഉലഞ്ഞ് മറിയുകയായിരുന്നു. സംഭവം കണ്ട ഉടൻ തന്നെ മറ്റ് മത്സ്യത്തൊഴിലാളികളെല്ലാം ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. രക്ഷിച്ച് കരക്കെത്തിച്ചെങ്കിൽ ജീവൻ രക്ഷിക്കാനായില്ല. ഉടൻ തന്നെ ആശുപത്രിയിലേക്കും കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.
വിശാല കൊച്ചിയുടെ മാനത്ത് 6,000 കോടി രൂപയുടെ മെട്രോ ആണ് ചൂടം വിളിച്ച് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ നല്ല രസമാണ്. വരാനിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് കൊച്ചിയിൽ ഇനിയും. എന്നാലും വെള്ളക്കെട്ടിൻ്റെ കാര്യത്തിൽ കൊച്ചി ഇപ്പോഴും പഴയ കൊച്ചി തന്നെ. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ ഇന്നത്തെ വാർത്താപകലിൽ കൊച്ചി പഴയ കൊച്ചി തന്നെ എന്ന് നമ്മളെ ബോധ്യപ്പെടുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയത്. 3 മണിക്കൂറിൽ താഴെ മാത്രം പെയ്ത മഴയിൽ നഗരമൊന്നാകെ വെള്ളത്തിൽ മുങ്ങി. കളമശ്ശേരി, തൃക്കാക്കര, കൊച്ചിൻ കോർപ്പറേഷൻ പരിധികളിൽ കനത്ത വെള്ളക്കെട്ടുമുണ്ടായി. ഇൻഫോ പാർക്കിൽ വീണ്ടും വെള്ളം കയറി എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത് ഇൻഫോ പാർക്കിലേക്ക് വെള്ളം കയറില്ല എന്നാണ്. ഇന്നും വെള്ളത്തിന് കയറാൻ പറ്റി. ലഘു മേഘവിസ്ഫോടനം എന്ന് പറയുമ്പോഴും കൊച്ചിയിലെ മഴക്കാലപൂർവ്വ ശുചീകരണം പരാജയപ്പെട്ടതിന് ഉദാഹരണമാണ് ഈ കനത്ത വെള്ളക്കെട്ടിന് കാരണമെന്ന് കൊച്ചിയിലെ പ്രദേശവാസികൾ പറയുന്നു. ഈ വെള്ളക്കെട്ടിന്റെ മെയിൻ പ്രധാന പ്രശ്നം മെട്രോയുടെ ഈ അയ്യനാട് കൊടുത്ത പാലം. ആ പാലം ഒതുക്കി ചെയ്തതിന്റെ ഒറ്റ കാരണമാണ് ഈ ജനങ്ങൾ മുഴുത്തുന്ന അറിയിക്കുന്നത്. ശാസ്ത്രീയമായ നിർമ്മാണം അതിന്റെ സാധാരണഗതിയിൽ അരമണിക്കൂർ മഴ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വെള്ളം താഴത്തോട്ട് പോകും. ഇവിടെ വീടുകളിൽ കയറാറില്ല, ഇത് പോകുന്നില്ല. മഴക്കാലപൂർവ്വ ശുചീകരണം അമ്പേ പാളിയതോടെയാണ് കൊച്ചിയിലെ ജനങ്ങൾ സമാനതകളില്ലാത്ത ദുരിതത്തിലേക്ക് പോയത്. മഹാനഗരം ഇങ്ങനെ വെള്ളത്തിനടിയിലായതിൽ ഭരണകൂടത്തിനുള്ള പങ്ക് ചെറുതല്ല. മഴക്കാലപൂർവ്വ ശുചീകരണം അതെന്താണെന്ന് കൊച്ചി കോർപ്പറേഷനോ കളമശ്ശേരി തൃക്കാക്കര നഗരസഭകൾക്കോ അറിയില്ല. ജില്ലാ ഭരണകൂടം കേട്ടിട്ട് പോലുമില്ല. പരമകഷ്ടം. മറ്റൊന്നും കൊച്ചിയിലെ ജനങ്ങൾക്ക് ഇവരെക്കുറിച്ച് പറയാനുണ്ടാകില്ല. പറക്കമറ്റാത്ത കുരുന്നുകളെ തോളിലേറ്റി മറുകര പിടിക്കുന്ന മാതാപിതാക്കളെയും കണ്ടു ഇന്ന് കൊച്ചിയിൽ. തോട് കടക്കാനല്ല, റോഡ് കടക്കാനാണ് ഈ അതിസാഹസികത. ഫുള്ള് വെള്ളമാണ് ഇവിടെ. ഇവിടെ ഒരു കനാലുണ്ട്, ആ കനാൽ ഓവർഫ്ലോ ആയിട്ട് ഇല്ലേ വരുന്നതാണത്. സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട് ഇപ്പോൾ. ഇങ്ങനെ സാധാരണ വെള്ളം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും വെള്ളം കാണുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് വണ്ടി ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓടകൾ വൃത്തിയാക്കാത്തതും മാലിന്യങ്ങളും അശാസ്ത്രീയമായ നിർമ്മാണവും വെല്ലുവിളിയായി. ഇക്കാരണങ്ങൾക്കൊപ്പം ജനപ്രതിനിധികളുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥത കൂടിയായതോടെ കൊച്ചിയിൽ വെള്ളക്കെട്ട് പൂർണ്ണം. പ്രതീക്ഷിക്കാൻ എടുത്തു മാറ്റാൻ ഒരുങ്ങുന്നതിന് മുമ്പ് മഴ കേറിപ്പോയി വെള്ളം. സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്യണമല്ലോ. ബാത്റൂമിൽ പോകാതൊക്കെ ക്ലോസറ്റ് ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ചടങ്ങ് പോലെയാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടൊരു ഒരു ടെക്നിക്കൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇതിന് എക്സ്പേർട്ടായിട്ട് ഒരാളോ ഇവിടെ എവിടെയുണ്ട് തോന്നുന്നില്ല. ഒരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഇപ്പം നമ്മളൊരു കാര്യം ഒരു സംഭവിച്ചതിന് ശേഷം അതിനെ പറ്റിയിട്ടൊരു പഠനം അതിന് സൊല്യൂഷൻ കാണലില്ല. കേരളത്തിന്റെ IT ഹബായ ഇൻഫോ പാർക്കിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിതാപകരം. രാജ്യാന്തര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഇൻഫോ പാർക്ക് ഇന്നും വെള്ളത്തിൽ മുങ്ങി. നടക്കാൻ പറ്റണില്ല ഒന്ന്. പിന്നെ വണ്ടി ഇതപ്പോ കാറ്, വൈഫ്, ഞാൻ വൈഫിനോട് വെയിറ്റ് ചെയ്യാ. കാല് ഫുള്ള് ഇതായി കിടക്കില്ല. ഓഫീസിനകത്തും വെള്ളം കയറിയിട്ടുണ്ട്. കളമശ്ശേരിയിൽ മാത്രം 200 വീടുകളിൽ വെള്ളം കയറി. വെള്ളത്തിനടിയിലായ വാഹനങ്ങളുടെ എണ്ണം ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല. മേഘവിസ്ഫോടനത്തിലുണ്ടായ അപ്രതീക്ഷിത മഴയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പറഞ്ഞ് കൈയൊഴിയാനാവില്ല തദ്ദേശ സ്ഥാപനങ്ങൾക്ക്. മറുപടി പറഞ്ഞ് മതിയാവും. ഓരോ വർഷവും എത്രയെത്ര പദ്ധതികളാണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കൊച്ചിയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇതിന് പ്രഖ്യാപിക്കുന്ന തുകയും പദ്ധതിയും ഒക്കെ എവിടെ പോകുന്നുവെന്ന് ചോദിക്കേണ്ടി വരും. കാരണം ഒരു ചെറുമഴയിൽ പോലും സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കൊച്ചിയിലെ നഗര ഗ്രാമ മേഖലകൾ കടന്നു പോകുന്നത്. ഇതിന് ഉത്തരം പറയേണ്ടവരാകട്ടെ മുട്ടാപ്പോക്ക് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് ഇക്ബാലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് കൊച്ചി ശരിക്കും വെള്ളത്തിൽ മുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് വെള്ളക്കെട്ടുകൾ ഉണ്ടായി. ഓർക്കാപ്പുറത്ത് പല സ്ഥലങ്ങളിലേക്കും വെള്ളം എരച്ചു ചെന്നു. അപ്പോൾ എന്തായാലും ഇതങ്ങ് കടന്നു പോകും, നമ്മൾ അങ്ങ് മറക്കും. അടുത്ത വെള്ളം വരുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. 4 ദിവസം കഴിയുമ്പം വീണ്ടും മഴക്കാലമാകുന്നു എന്ന രീതിയിലും വാർത്തകൾ വരുന്നു. കാലവർഷം തുടങ്ങുമെന്നൊക്കെ പറയുന്നു.
അപ്പോൾ എന്തായാലും എന്താണ് കൊച്ചിക്ക് സംഭവിക്കുന്നത്, ഇൻഫോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ഇത്രയും വെള്ളം കയറുന്നു എന്ന രീതിയിൽ അന്വേഷിക്കണ്ടേ? കോൺട്രാക്ടുകൾ നിലനിന്നു എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ സർക്കാരിന്? തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അന്വേഷണം വേണം. ശാസ്ത്രീയമായ ടൗൺ പ്ലാനിംഗ് ഇല്ലാത്തതാണോ, കെട്ടിട നിർമ്മാണങ്ങളിൽ പറ്റുന്ന പിഴവാണോ, ഓടകൾ അടച്ചു വെച്ചതാണോ, എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായ റീസൺ? ഇത് കടന്നുപോയേ പറ്റൂ. കൊച്ചി നിവാസികൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുങ്ങി കമിഴ്ന്നു കിടക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അധികാരികൾ ആലോചിക്കണം. കൊച്ചി കോർപ്പറേഷനും ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ കടുത്ത നടപടിയെടുക്കുന്ന കോർപ്പറേഷൻ ഈ കോൺട്രാക്ട് റൂളിൻ്റെ കുടയിൽ പിടിച്ചു നിന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാസർഗോഡ് മംഗൾവാടി ആശുപത്രിയിലേക്ക് സമീപം നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിലേക്ക് വലിയൊരു മരം വീണു. ശക്തമായ കാറ്റിലാണ് മരം വീണത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ അരുൺ. എസ് കെ എൻ, ഇന്ന് 4 മണിക്കും 5 മണിക്കും ഇടയിൽ ശക്തമായ കാറ്റുമഴയും കാസർഗോഡ് ജില്ലയുടെ ചില ഭാഗങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കാസർഗോഡ് നഗരം അതുപോലെ തന്നെ മഞ്ചേശ്വരം പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റുണ്ടായി. ഈ കാറ്റിലാണ് മംഗൾപാടി ആശുപത്രിക്ക് സമീപമുള്ള മരം, ഒരു വലിയൊരു മരം കടപുഴകി വീണത്. അവിടെ 3 ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടിരുന്നു, 5 ബൈക്കുകൾ നിർത്തിയിട്ടിരുന്നു, നിരവധി ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്കൊന്നും ആർക്കും പരിക്കേറ്റിട്ടില്ല, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ 3 ഓട്ടോകളും അതുപോലെ തന്നെ 5 ബൈക്കുകളും ഈ മരം വീണതുകൊണ്ട് തകർന്നിട്ടുണ്ട്. ബൈക്കിനൊക്കെ വലിയ രീതിയിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അപകടമൊന്നും ഉണ്ടായിട്ടില്ല. മരം ഇപ്പോൾ മുറിച്ചു മാറ്റി. ഈ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ ചേർന്ന് മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷേ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ അപകട ഭീഷണിയിലായ വലിയ മരങ്ങൾ ഒരുപാടുണ്ട് എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ അധികൃതരോട് പരാതി ഉന്നയിച്ചതാണ്. പക്ഷേ ആ മരം മുറിച്ചു നീക്കാൻ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. ഇനി കാലവർഷം കനക്കാൻ പോവുകയാണ്. നല്ല കാറ്റ് കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. മരം കടപുഴകി വീഴാൻ ഇനിയും സാധ്യതയുണ്ട്. അതിനൊരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എസ് കെ, താങ്ക് യു. അരുൺ പാറക്കലാണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. വടക്കൻ മധ്യ കേരളത്തിൻ്റെ സ്ഥിതി ഒരുപാട് വെള്ളത്തിൽ മുങ്ങിയ ദിവസമായിരുന്നെങ്കിൽ ഇന്നത്തെ വാർത്താ പകലിൽ തെക്കൻ കേരളവും മഴക്കെടുതിയിൽ വലഞ്ഞു. പലയിടത്തും പ്രളയസമാന സാഹചര്യമാണ് അനുഭവപ്പെട്ടത്. അതിരൂക്ഷമായ മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ ഇന്ന് 3 പേർ മരിച്ചു. കോട്ടയം ഭരണങ്ങാനം ഇടമറുകിൽ ഉരുൾപൊട്ടലിൽ 7 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വർക്കല ക്ലിഫിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു തകർന്നു. മലയോരങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നടച്ചിട്ടു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്ക് തുടരുകയാണ്. മഴക്കെടുതി തടയാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും എന്നത് റവന്യൂ മന്ത്രി പറഞ്ഞു. ഇതൊക്കെ പ്രായോഗികമാകുന്നു എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. അതേസമയം മഴക്കാലത്തിന് മുന്നോടിയായി ചെയ്യേണ്ടത് ഒന്നും ചെയ്തില്ല എന്നാണ് കേരളത്തിൽ നിന്ന് പരക്കെ കേട്ട ആക്ഷേപം. ഇതിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് തടി ഊരാൻ കഴിയുമോ എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തെക്കൻ കേരളത്തിൽ വീണ്ടും മഴ ശക്തമായിരിക്കുകയാണ്. മഴ ഇങ്ങനെ കനക്കുമ്പോൾ മലയോര തീരദേശ നിവാസികൾക്ക് വലിയ ആശങ്കയുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പെയ്ത മഴയുണ്ടാക്കിയത് വ്യാപക നാശനഷ്ടം. ഒരാൾ മരിക്കുകയും ചെയ്തു. ആശങ്കപ്പെടേണ്ട എന്ന് സർക്കാർ പറയുമ്പോഴും തുടരെ തുടരെ ഉണ്ടാകുന്ന മഴക്കെടുതികൾ ഭയപ്പെടുത്തുന്നുണ്ട്. പുലർച്ചെ മുതൽ തെക്കൻ കേരളത്തിൽ പരക്കെ ശക്തമായ മഴയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലതും വെള്ളത്തിനടിയിലായി. മീനച്ചിലാർ ഉൾപ്പെടെ നദികൾ പലതും കരകവിഞ്ഞു. ശക്തമായ മഴയിൽ വീടിനു മുന്നിലെ തെങ്ങ് കടപുഴകി വീണാണ് കായംകുളം കൊയ്പ്പള്ളി സ്വദേശി അരവിന്ദ് മരിച്ചത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 95-കാരി ഉൾപ്പെടെ 5 പേരാണ് വീട്ടിൽ കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഇവരെ രക്ഷിച്ചു. കള്ളിക്കാട് മലവെള്ളപ്പാച്ചിലിൽ 2 വീടുകളിൽ വെള്ളം കയറി. അരുവിക്കര മൈലത്ത് വീട്ടിൽ വെള്ളം കയറി കിടപ്പു രോഗിയായ വൃദ്ധയുൾപ്പെടെ ദുരിതത്തിലായി. കോൺട്രാക്ട് വർക്ക് എടുത്ത പാർട്ടി നമ്മളെ റോഡിലെ ഓടയൊക്കെ അടച്ച് കലങ്ങ് ഇടാന്ന് പറഞ്ഞ് കലങ്ങിട്ടില്ല. കലങ്ങില്ലാതെ റോഡ് പൊക്കി. അങ്ങനെ വെള്ളം എന്റെ കാമ്പൗണ്ടിലാണെങ്കിൽ വെളിയിലോട്ട് പോകാനുള്ള പുറത്തോട്ട് പോകാനുള്ള സ്ഥലമില്ല വെള്ളം. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 11.19 ലക്ഷത്തിന്റെ കൃഷിനാശമാണ് ഉണ്ടായത്. ജില്ലയിലാകെ 5 വീടുകൾ ഭാഗികമായി തകർന്നു. 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 31 പേരാണ് വിവിധ ക്യാമ്പുകളിൽ ഉള്ളത്. മലയോര മേഖലയിൽ മഴ ശക്തമായതോടെ പൊന്മുടിയിൽ വീണ്ടും യാത്രാ നിരോധനം ഏർപ്പെടുത്തി. കനത്ത മഴയിൽ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മതിൽ തകർന്ന് ആറ്റിൽ വീണു. അരുവിക്കര സർക്കാർ ആശുപത്രിയുടെയും ചിറയൻകീഴ് പാലവിള സർക്കാർ സ്കൂളിന്റെയും മതിലിടിഞ്ഞു. വർക്കല പാപനാശത്ത് ബലിമണ്ഡപത്തിന് പിന്നിലെ കുന്നിടിഞ്ഞു.
കോട്ടയം ഭരണങ്ങാനത്ത് ഉരുൾപൊട്ടി വ്യാപക നാശനഷ്ടമുണ്ടായി. ആളപായമില്ലെന്ന് ആശ്വസിക്കാമെങ്കിലും 7 വീടുകൾക്ക് കേടുപാടുണ്ടായി. ജില്ലയിൽ മഴ ശക്തമാകുന്നതിനാൽ ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല്, മാർമല അരുവി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം ജില്ലാ കളക്ടർ നിരോധിച്ചു. ഈരാറ്റുപേട്ടയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിലും കാറ്റിലും വീടിന്റെ മേൽക്കൂര തകർന്നു. നട്ടാശ്ശേരി സ്വദേശി രാധാകൃഷ്ണൻ നായരുടെ വീടാണ് തകർന്നത്. കൊല്ലം ശാസ്താംകോട്ട ചവറ സംസ്ഥാനപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാതയിൽ കുണ്ടറ ചീരാങ്കാവിന് സമീപം മരം വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു. MC റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വെള്ളക്കെട്ട് പരിഹരിക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. മധ്യകേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ നന്നതുപോലെ പെയ്തെങ്കിലും കൂടുതൽ അളവിൽ മഴ പെയ്തിട്ടുള്ളത് എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യകേരളത്തിലാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ കാലാവസ്ഥ മോശമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മഴ കനക്കുമെന്നതിൽ തർക്കമില്ല. ഇപ്പോഴുണ്ടായ നാശനഷ്ടങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. കാലവർഷത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. സൈക്കോ വേൾഡിൽ നിന്ന് യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നു. കോട്ടയത്ത് നിന്ന് സാബുവാണ്, റൂബിൻ ലാലിനെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രിക്കും DGP അതുപോലെ ADGP IG നോർത്ത് സോണിനും ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നടപടി ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതേസമയം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഓരോ സംഭവത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ ഇത്തരം സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളെ ചില ആളുകൾ, കുലിച്ചത ബുദ്ധികളായ ചില ആളുകൾ തമ്മിലുള്ള നെക്സസ് ജനങ്ങൾക്ക് വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ അടുത്ത ദിവസം തന്നെ യഥാർത്ഥത്തിൽ മന്ത്രി ഉത്തരവിട്ടാലും അതിന് പുല്ല് വില കൽപ്പിക്കുന്ന കീഴ് ജീവനക്കാരൻ, അവസാനം മന്ത്രി ഒരു ഉദ്യോഗസ്ഥനെ വരൻ ജീവനക്കാരനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഓർഡർ ഇറങ്ങി, അത് വായിച്ചു നോക്കിയപ്പോഴാണ് അദ്ദേഹം ദൂരെ ജോലി ചെയ്തുകൊണ്ട് നാളെ അടുത്ത് വീട്ടിൽ 1.5 കിലോമീറ്റർ അകലത്തിൽ വീടിനടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. കാരണം മന്ത്രി പറയുന്നത് അനുസരിക്കുകയും ചെയ്തു, ട്രാൻസ്ഫർ ഓർഡർ ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ മന്ത്രി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സംസ്ഥാന മന്ത്രി പറഞ്ഞാൽ പോലും കേൾക്കാത്ത രീതിയിൽ ഈ ബ്യൂറോക്രാറ്റുകൾ വളർന്നിരിക്കുന്നു വേണം കരുതാൻ. വലിയ അപകടം പിടിച്ച ഒരു സാഹചര്യമാണ്. ഒരു സാധാരണ പൗരൻ, അയാൾ എന്തെങ്കിലും അഴിമതി ആരോപണമോ കേസോ വിവരാവകാശ രേഖയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ പ്രതികാര മനോഭാവത്തോടെ പിന്തുടർന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അയാളുടെ കുടുംബം നശിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും കേരളത്തിൽ പ്രത്യേകിച്ച് വനപ്രദേശങ്ങളിലുണ്ട് എന്ന് ഈ റൂബിൻ ലാലിൻ്റെ സംഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു. എന്നാലും വരും ദിവസങ്ങളിൽ ഈ ജീവനക്കാർ, അതായത് ചില ഫ്രിഡ്ജൊക്കെ പരിശോധിച്ച് ചില ഇറച്ചിയൊക്കെ നമുക്ക് പുറത്തെടുത്താൽ പോലും ചില സംഭവങ്ങൾ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ രീതിയിൽ ചില അന്വേഷണങ്ങൾ 24 നടത്തും. ഇനി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്കൊപ്പം മഴക്കെടുതിയും അതിരൂക്ഷമായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 24 പ്രേക്ഷകർ അയച്ച ദൃശ്യങ്ങളിലേക്ക്.
സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അയച്ചു തന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചത്. പല സ്ഥലത്തും നീന്തൽക്കുളമായി, പൊതുനേരത്ത് ചില സ്ഥലത്ത് നാഷണൽ ഹൈവേ ഒക്കെ തന്നെ നീന്തി നടക്കാൻ പറ്റുന്ന സ്ഥലമായി മാറി. വല്ലാത്ത അവസ്ഥയായിരുന്നു ഇന്നത്തെ വാർത്താ പകലിൽ. പരാതിക്കാർ അകത്തും പ്രതികൾ പുറത്തും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പറഞ്ഞു വരുന്നത് 24ൻ്റെ അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻലാലിൻ്റെ വിഷയമാണ്. റൂബിൻലാലിനെ മർദ്ദിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥനും സിഐക്കുമെതിരെ ഒരു നടപടിയുമില്ല. അദ്ദേഹം കൊടുത്ത പരാതിയും കുപ്പത്തൊട്ടിയിൽ വീണു എന്നാണ് തോന്നുന്നത്. മാത്രമല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥന് വീടിന് തൊട്ടടുത്തേക്ക് ഇന്ന് സ്ഥലം മാറ്റി. വനം വകുപ്പിലെ മേലുദ്യോഗസ്ഥന്മാർ മന്ത്രിയോട് ആദരവ് പ്രകടിപ്പിച്ചു. പോലീസാണെങ്കിൽ അന്വേഷണ ചുമതല DIG അജിതാ ബീഗത്തിന് നൽകിയിട്ടുണ്ട്. കാരണം അന്വേഷിച്ച DYSP അശോകനും മറ്റും നൽകിയ റിപ്പോർട്ടിൽ IG നോർത്ത് സോൺ വിശ്വസിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും ഈ സർക്കിൾ ഇൻസ്പെക്ടറെയും പൂർണ്ണമായി സംരക്ഷിക്കുവാനുള്ള പുറപ്പാടിലായിരുന്നു ഈ DYSP അശോകൻ. മാത്രവുമല്ല, ഏതോ ഒരു ഉദ്യോഗസ്ഥൻ തലസ്ഥാന നഗരിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് നടന്നതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. നമ്മുടെ പ്രതിനിധികൾ അത് അന്വേഷിക്കുകയാണ്. എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ട് പ്രതികൾക്കെതിരെ നടപടിയെടുക്കുന്നതാകുമെന്ന് നമ്മൾ കരുതുകയാണ്. ആടിനെ പട്ടിയാക്കുന്ന ഈ വനംവകുപ്പിനോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, പൊതുജനം കഴുതയല്ല. ഓർത്തിരുന്നുള്ളൂ, ചെയ്തത് അടിമുടി നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ കാര്യങ്ങളാണ്. എന്നിട്ടും കലിയടങ്ങാതെ കുത്തി നോവിക്കുകയാണ് അധികാരി വർഗം. തിരുത്തേണ്ടവർ പോലും അതിരപ്പള്ളിയിൽ കുടപിടിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്. വനംവകുപ്പും പോലീസും ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണ് റൂബിൻലാലിൻ്റെ നിയമവിരുദ്ധ അറസ്റ്റും ജയിൽവാസവുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. തൃശൂർ CCF, വാഴച്ചാൽ DFO ലക്ഷ്മി എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയതും വനസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ അഴിമതി പുറത്തുകൊണ്ടുവരാൻ തുടർച്ചയായി വിവരാവകാശ അപേക്ഷകൾ സമർപ്പിച്ചതുമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തെ ചൊടിപ്പിച്ചത്. ഇതിനിടെയാണ് നിലവിലെ പ്രശ്നങ്ങളുണ്ടായതും വനം മന്ത്രിയുടെ ഉത്തരവ് അവഗണിച്ചും റൂബിൻലാലിലേക്ക് കൊടുക്കാൻ നീക്കമാരംഭിച്ചതും. തൃശൂർ CCF ആവശ്യപ്പെട്ട പ്രകാരം റൂറൽ SPയുടെ നിർദ്ദേശമനുസരിച്ച് അതിരപ്പള്ളി CI റൂബിൻലാലിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റ് വിവാദമായതോടെ തൽക്കാലം ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് തലയൂരുകയാണ് റൂറൽ SP. അപ്പോഴും റിപ്പോർട്ടിൽ തൻ്റെ നിർദ്ദേശം നടപ്പാക്കിയ CIയെ സഹായിക്കുന്നുണ്ട് SP നവനീത് ശർമ്മ. റൂബിനെ CI ആൻഡ്രിക് മർദ്ദിച്ചതും ഫോൺ നശിപ്പിച്ച് തോട്ടിൽ വലിച്ചെറിഞ്ഞതുമൊന്നും റിപ്പോർട്ടിലില്ല. അടിവസ്ത്രം മാത്രമിട്ട് നിർത്തിയത് ആത്മഹത്യ ഒഴിവാക്കാനാണെന്നും SP ന്യായീകരിക്കുന്നു. പോലീസ് അവർക്കാവും വിധം കുറ്റക്കാരനെ ചിറകിനടിയിൽ ചേർത്ത് പിടിച്ചു. വനംവകുപ്പും കുറയ്ക്കരുതല്ലോ, അവരും നൽകി പ്രൊമോഷന് തുല്യമായ ഒരു അച്ചടക്ക നടപടി. നടന്നത് എന്തെന്ന് അന്വേഷിച്ച് നടപടിയെടുക്കാൻ വനം മന്ത്രി തന്നെ നിർദ്ദേശിച്ചതാണ്. അത് നടന്നില്ലെന്ന് മാത്രമല്ല, മന്ത്രിക്ക് പുല്ലുവില നൽകി അധികാരത്തിൻ്റെ ബലത്തിൽ തറപ്പണി കാട്ടുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ പന്തിയല്ലെന്ന് ഉദ്യോഗസ്ഥ വൃന്ദത്തിന് മനസ്സിലായതോടെ ചെറിയൊരു അച്ചടക്ക നടപടിയെടുത്തു. എല്ലാത്തിനും കാരണക്കാരനായ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. പക്ഷേ അവിടെയും അധികാരം കൃത്യമായി ദുരുപയോഗം ചെയ്തു തൃശൂർ CCFഉം വാഴച്ചാൽ DFOയും. ആരോപണ വിധേയനായ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ജാക്സണെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയായിരുന്നു അത്. പുതിയ സ്റ്റേഷനും വീടും തമ്മിലുള്ള ദൂരം വെറും 1.5 കിലോമീറ്റർ മാത്രമാണ്. അതായത് ജാക്സണ് ഡെയിലി വീട്ടിലെത്തി ഉച്ചയൂണും കഴിഞ്ഞൊന്ന് മയങ്ങാനുള്ള സൗകര്യം കിട്ടി. അപ്പോഴും വനം മന്ത്രിയുടെ ഉത്തരവ് ആർക്കും വേണ്ടാതെ അതിരപ്പള്ളിയിൽ പറന്നു നടക്കുന്നുണ്ട്. അതിരപ്പള്ളിയിൽ കള്ളക്കേസും ജയിൽവാസവും റുബിൻലാലിൻ്റെ മാത്രം അവസ്ഥയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. വനംവകുപ്പും പോലീസും ചേർന്ന കോക്കസ് ജീവിതം തകർത്ത അനേകരിൽ ഒരാൾ മാത്രമാണ് റുബിൻ. മാധ്യമപ്രവർത്തകനായതിനാൽ മാത്രം കീഴടങ്ങാതെ ഇപ്പോഴും വീറോടെ പൊരുതുകയാണ്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.
പോലീസ് പിടിപ്പിച്ച മാധ്യമപ്രവർത്തകൻ റുബിൻലാലിൻ്റെ അമ്മയോട് ഞാൻ ഇന്ന് സംസാരിച്ചു. അമ്മ പറയുകയായിരുന്നു, നട്ടപ്പാതിരയ്ക്ക് ഒന്നൊന്നര മണിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ കിടന്നുറങ്ങിയ മകനെ കാണുന്നില്ല, 12 മണിക്ക് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളത്. ഒരു രോഗിണിയായ അമ്മയോട് ഇത്രയും പീഡനങ്ങൾ, ഭീകരമായ അവസ്ഥ ചെയ്യാൻ ഈ റൂബിൻലാൽ എന്ന് പറയുന്ന ആൾ ഏത് കൊലപാതക കേസിലാണ് പെട്ടത്? ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് റൂബിൻലാലിനോട് ഈ വനം വകുപ്പ് ജീവനക്കാരും ഈ പോലീസുകാരും ഇത്രയും കർക്കശമാക്കുന്നതെന്ന്. അയാൾ നടത്തിയ ഒറ്റയാൾ പോരാട്ടമുണ്ട്, ഒരുപാട് അഴിമതി കഥകളുമായി അയാൾ ഒരുപാട് വിവരാവകാശ രേഖകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ വരും ദിവസങ്ങളിൽ ഈ റൂബിൻലാൽ നടത്തിയ പോരാട്ടങ്ങളുടെ കഥ, അഴിമതിക്കാരെ ജയിലിലാക്കാൻ വേണ്ടി അയാൾ നടത്തുന്ന സമരങ്ങളുടെ കഥ, അതൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും എന്തുകൊണ്ടാണ് ഒരു മന്ത്രി സംസ്ഥാനത്ത് ജീവനോടെ ഇരിക്കുന്നു എന്നുപോലും ബോധ്യപ്പെടാതെ ആ മന്ത്രി കൊടുത്ത ഉത്തരവ് ലംഘിച്ചുകൊണ്ട് വീട്ടിനടുത്തേക്ക് ഈ കുറ്റവാളിക്ക് ട്രാൻസ്ഫർ കൊടുക്കുക എന്ന് പറയുന്ന പാതകമാണ് ഇന്ന് നടന്നത്? എൻ്റെ മന്ത്രി, നിങ്ങൾ ഈ കാര്യം ഒന്ന് അന്വേഷിക്കണം കേട്ടോ. ജനങ്ങൾക്ക് ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടിയെങ്കിലും ആ തൃശ്ശൂർ CCF നോട് എന്താണ് നിങ്ങൾ ഇത്രയും വലിയൊരു നെറികേട് കാണിച്ചതെന്ന് ചോദിക്കാനുള്ള ആത്മവിശ്വാസം അങ്ങ് കാണിക്കണം. ഒരേ സംഭവത്തിൽ 2 പരാതികൾ, ഒന്ന് മർദ്ദനമേറ്റ ഒരു മാധ്യമപ്രവർത്തകൻ്റെ പരാതി, മറ്റൊന്ന് കുടുങ്ങിയെന്ന് കണ്ടപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ കള്ളപ്പരാതി, രണ്ടും സ്വീകരിച്ച അതിരപ്പള്ളി പോലീസ്, രണ്ടിലും FIR 2. കള്ളക്കേസിൽ കൊണ്ടുപിടിച്ച തുടർ നടപടി, എന്തൊരു സ്പീഡായിരുന്നു! ഒടുവിൽ പാതിരാത്രി വീട് വളഞ്ഞ് അമ്മയോട് പോലും പറയാതെ അയാളെ എടുത്തു പൊക്കി സ്റ്റേഷനിൽ കൊണ്ടുപോയി. വനിതാ പോലീസുകാരിയുള്ള ഒരു സ്റ്റേഷനിൽ അയാളെ ജട്ടിയിട്ട് മാത്രം നിർത്തുന്ന മഹാമനസ്കത. കള്ളക്കേസിൽ ജയിലിൽ കഴിയുകയാണ് 24-ൻ്റെ അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻലാൽ. പക്ഷേ റൂബിൻലാൽ ഫയൽ ചെയ്ത കേസിലെ FIR ഇപ്പോൾ അതിരപ്പള്ളി പോലീസിൻ്റെ കോൾഡ് സ്റ്റോറേജിൽ സുഖമായിരിക്കുന്നു. സാധാരണക്കാരന് ഈ നാട്ടിൽ നീതി ലഭിക്കാൻ വലിയ പാടാണെന്ന് പിന്നെയും നമ്മെ ബോധ്യപ്പെടുന്ന സംഭവങ്ങൾ, പോലീസിൻ്റെ ഇരട്ടത്താപ്പ്, കെടുകാര്യസ്ഥത, ഈ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒന്ന് മാത്രം പറയാം, തീർച്ചയായിട്ടും ഈ വനം പോലീസ് നെക്സസ് അതിൻ്റെ കടയറത്ത് വീഴ്ത്താൻ, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന അതിരുവിട്ട കാര്യക്ഷമതയുടെ യഥാർത്ഥ ചിത്രം വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ഈ റിപ്പോർട്ടിലേക്ക്. റോഡരികിൽ വാഹനമിടിച്ചു കിടന്ന കാട്ടുപന്നി, രക്ഷാപ്രവർത്തനം വൈകിയതോടെ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇറങ്ങിത്തിരിച്ച റൂബിൻലാൽ റോഡരികിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയായിരുന്നു കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ റോബിൻലാലിനെ ആക്രമിച്ചത്. ഇത് കാടല്ല, അറിയില്ലേ, ഇത് PWD. ആയിക്കോട്ടെ. ആക്രമണത്തിന് പിന്നാലെ വനം മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു, ഒപ്പം അതിരപ്പള്ളി പോലീസിൽ റൂബിനും പരാതി നൽകി. മന്ത്രിയുടെ അന്വേഷണം നിലനിൽക്കെ ജാക്സന്റെ പരാതിയിൽ കള്ളക്കേസെടുത്ത് അർദ്ധരാത്രിയിൽ അതിക്രൂരമായി റൂബിനെ അറസ്റ്റ് ചെയ്തു. ലോക്കപ്പിൽ റൂബിന് നേരിടേണ്ടി വന്നത് കേരളത്തിന് തന്നെ തല താഴ്ത്തേണ്ടി വരുന്ന കൊടിയ പീഡനങ്ങൾ. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്, ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല, എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു, അസഭ്യം പറഞ്ഞിരുന്നു, തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിൽ പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. പിന്നാലെ റൂബിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എന്നാൽ 2 ദിവസം പിന്നിട്ടിട്ടും റൂബിൻ നൽകിയ പരാതിയിൽ ഒരു നടപടിക്കും അതിരപ്പള്ളി പോലീസ് തയ്യാറായിട്ടില്ല. കേസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് SHO ജി ആൻഡ്രിക് ഗോമിക്കിന്റെ വിചിത്രവാദം. ഞായറാഴ്ച 12 മണിക്ക് റൂബിനെതിരായി ലഭിച്ച പരാതിയിലാണ് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴും റൂബിൻ നൽകിയ പരാതി മേശപ്പുറത്ത് പൊടി പിടിച്ചിരിക്കുന്നതിനു പിന്നിൽ ഉദ്യോഗസ്ഥ ലോബിയുടെ ഉന്നത ബന്ധവും ഉന്നതതല ഗൂഢാലോചനയുമാണ് വെളിവാക്കുന്നത്. ഒരു പരാതി ലഭിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പ്രതിയുടെ മൊഴി പോലും രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇതോടെ അതിരപ്പള്ളി പോലീസും വനംവകുപ്പും നടത്തുന്ന ഒത്തുകളിയുടെ നിർസാക്ഷ്യമാണ് പുറത്തുവരുന്നത്. 24 തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ. രാജേഷ് ചോദിക്കുന്നു, എറണാകുളത്ത് വീണ്ടും മഴ തുടങ്ങി, പരീക്ഷ എങ്ങനെ മാറ്റിവെക്കുമോ? പരീക്ഷ ഒന്നും മാറ്റിവെച്ചതായി അറിവില്ല, മാറ്റിവെക്കാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് ആളുകൾ പരീക്ഷ മാറ്റുമെന്ന കരുതിയിലിരിക്കേണ്ട, പ്രിപ്പറേഷനൊക്കെ തുറന്നുള്ളൂ. ഇനി ഒരുപാട് വാർത്തകൾ ഈ മണിക്കൂറിൽ വരുന്നു. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വേഗത്തിൽ 24 സ്പീഡ് ന്യൂസ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും പെരുമഴ, മഴക്കെടുതിയിൽ 4 മരണം. എറണാകുളത്തും കോട്ടയത്തും റെഡ് അലർട്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ കനത്ത മഴയ്ക്ക് സാധ്യത. ഇടുക്കിയിലും കോട്ടയത്തും മലയോര മേഖലയിൽ രാത്രിയാത്രാ നിരോധനം. കാലവർഷം കേരള തീരത്തേക്ക്. അസാധാരണ മഴയിൽ മുങ്ങി കൊച്ചി നഗരം. 2.5 മണിക്കൂറിനിടെ പെയ്തത് 150 മില്ലിമീറ്റർ മഴ.
ലഘുമേഘ വിസ്ഫോടനം എന്ന വിദഗ്ധർ വെള്ളക്കെട്ടിലും ഗതാഗത കുരുക്കിലും ജനം വലഞ്ഞു. നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി. രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇൻഫോ പാർക്ക് വെള്ളത്തിൽ മുങ്ങി. മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പഴിച്ച് മന്ത്രി പി രാജീവ്. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. കോട്ടയം ഭരണങ്കാനത്ത് ഉരുൾപൊട്ടി 7 വീടുകൾ തകർന്നുപോയി. വർക്കല ക്ലിഫിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ജലനിരപ്പ് ഉയർന്നതോടെ മീനച്ചലാറിന്റെ തീരത്ത് ജാഗ്രത. തിരുവനന്തപുരത്ത് കിള്ളിയാർ കരകവിഞ്ഞൊഴുകി. കോഴിക്കോട്ട് ചാലിയത്ത് മീൻ പിടിക്കാൻ പോയ ഫൈബർ വള്ളം മറിഞ്ഞു. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ മർദ്ദിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ സംരക്ഷിച്ച വനംവകുപ്പ്. വീടിനടുത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി. കണ്ണിൽ പൊടിയിടൽ. റൂബിന്റെ പരാതിയിൽ അനങ്ങാതെ പോലീസിന്റെ ഒളിച്ചുകളി. വിവസ്ത്രനാക്കി കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ CI ആൻഡ്രിക് ഗ്രോമിക്കിനെ വെള്ളപൂജി. SPയുടെ റിപ്പോർട്ട്. റൂബിന് ഐക്യദാർഢ്യവുമായി Team 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിൽ. കേന്ദ്ര ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ വിമർശനം പ്രധാനമന്ത്രി തള്ളിക്കളഞ്ഞു. ശനിയാഴ്ച ചേരുന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ മമതാ ബാനർജി പങ്കെടുത്തേക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക്. വിവേകാനന്ദ പാറയിൽ 2 ദിവസം ധ്യാനം. സ്വീഡൻ ന്യൂസ് അവസാനിപ്പിക്കുന്നു.